നമസ്കാരം. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ എന്നാണ് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ട എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും പാവപ്പെട്ട തൊഴിലാളികൾക്കും പാവപ്പെട്ട വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള എല്ലാ പദ്ധതികളുമുണ്ട്. ഇവിടെ അതിനുവേണ്ട പ്രത്യേക പാക്കേജുകളുണ്ട്, പ്രത്യേക പരിഗണനയുണ്ട്. സ്ത്രീ സുരക്ഷയാണ്, അതുപോലെ തന്നെ കുടുംബങ്ങളിലേക്ക് കിറ്റുകൾ ചെന്നെത്തുന്നു, അത് ചെന്നെത്തുന്നു, ഇവിടെ കുടുംബങ്ങളെ കൈപിടിച്ചുയർത്തുന്നു, വീട് വെച്ച് കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എവിടെയാണോ എന്തോ ആർക്കറിയാം. സേവാഭാരതി എങ്ങാണ്ട് വെച്ച് കൊടുത്ത വീടുകളുടെ ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ലോൺ എടുത്ത് പണിത വീടിൻ്റെ ഫോട്ടോ എടുത്ത് പോസ്റ്റർ അടിക്കുന്ന ടീമുകളാണ് ഇവിടെയുള്ളത്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരമുള്ള വീട് വയ്ക്കൽ പദ്ധതിയിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയും ഇവിടുത്തെ മന്ത്രിമാരുടെയും ഫോട്ടോ അച്ചടിച്ച് പോസ്റ്ററാക്കുകയും ഫ്ലെക്സാക്കുകയും ചെയ്യുന്ന, മറ്റുള്ളവൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന, നാണമില്ലാത്ത അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത് എന്നാണ് പൊതുജനം പറയുന്നത്. നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ, സി പി എംകാർ തന്നെ പലപ്പോഴും ഇത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചില സി പി എം സഖാക്കൾക്കൊക്കെ വീട് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? ഇവിടെ മനുഷ്യൻ ദുരിതം അനുഭവിക്കുകയാണ്, വേറൊന്നും അനുഭവിക്കുന്നില്ല. ദുഃഖവും ദുരിതവും മാത്രമേ ഇവിടെ സാധാരണക്കാരന് ഉള്ളൂ. വലിയ വലിയ കാശുള്ളവനും മുതലാളിമാർക്കുമൊന്നും പ്രശ്നമില്ല, ഇവിടെ സാധാരണക്കാരൻ എന്നും പട്ടിണിയാണ്, ദുരിതത്തിലാണ്. സാധാരണക്കാരൻ്റെ കാര്യം വേണ്ടി നമ്മൾ ആദ്യം അന്വേഷിക്കാൻ, ഒരു സർക്കാർ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഒരു സാധാരണ വ്യക്തി, ഒരു സാധാരണ പൗരൻ, അവന് ജീവിക്കാൻ നിവൃത്തിയില്ല, അവന് ജീവിക്കാനുള്ള മാർഗമുണ്ടാക്കി കൊടുക്കണം, അവന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, അവന് വീട് വെച്ച് കൊടുക്കണം, അവനെ സഹായിക്കണം, അവൻ്റെ കുടുംബത്തെ സഹായിക്കണം. അതൊക്കെയാണ് ധാർമ്മികമായ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. അതൊക്കെ മറന്നാണ് ഇവിടെ പിണറായി വിജയൻ സർക്കാർ പ്രവർത്തിക്കുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ 4.25 വർഷമായിട്ട്. യാതൊന്നും ഇതിനു മുൻപുണ്ടായിരുന്ന സർക്കാരുകളും ഒക്കെ ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാർ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അതിവേഗം ബഹുദൂരം എന്നൊക്കെ പറഞ്ഞ് ചെയ്തു, ശരിയാണ്. അതിനു മുൻപുണ്ടായിരുന്ന സർക്കാരുകളുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പിണറായി വിജയൻ സർക്കാർ ഇവിടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച്, ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ പി ആർ വർക്കുകൾ നടത്തി തെറ്റിദ്ധരിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ് എന്നാണ് ജനസംസാരം. ഇത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, കുറച്ച് നാളുകളായി കേരളത്തിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്ഥലം ജപ്തി ചെയ്യാനായിട്ട്, അനധികൃതമായി ജപ്തി ചെയ്യാൻ, അങ്ങനെ തന്നെ പറയണം, കാരണം ആ സ്ഥലം അതിൽ പരാതി കൊടുത്ത വ്യക്തിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പിന്നീട് കണ്ടെത്തിയ വാർത്തയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ, രണ്ട് ആൺകുട്ടികൾ അനാഥരായി. ആ അച്ഛനും അമ്മയും തീ കൊളുത്തി മരിച്ചു. ഇവിടെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് നടക്കുന്നത്? ജനങ്ങൾക്ക് മനുഷ്യർക്കല്ല, മൃഗങ്ങൾക്കും ഇവിടെ സുരക്ഷയൊന്നുമില്ല. നമുക്കറിയാമല്ലോ എത്രയോ കാലങ്ങൾ എത്രയോ കാര്യങ്ങൾ നടന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ജോലി നഷ്ടപ്പെട്ടതിൽ മനം നൊന്ത് ഒരു വ്യക്തി ഇവിടെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് നിന്ന് തന്നെ ആത്മഹത്യ ചെയ്തത്. അതിൻ്റെ വാർത്തയും ജനങ്ങൾ അറിഞ്ഞു കാണും. എങ്കിലും അതൊന്ന് നോക്കാം. തിരുവനന്തപുരത്ത് പട്ടിണി മൂലം തൊഴിലാളി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ഇവിടെ പട്ടിണി മൂലം പിഞ്ചുകുഞ്ഞുങ്ങൾ മണ്ണ് വാരുത്തുന്നതും നമ്മൾ കണ്ടതാണ്, അതും തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത്. എന്നിട്ടും പറയുന്നു ഇവിടെ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്, ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ നാണമില്ലല്ലോ എന്നേ സാധാരണക്കാരന് ചോദിക്കാനുള്ളൂ. തലസ്ഥാനത്ത് പട്ടിണി മൂലം തൊഴിലാളി ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ട് പുറത്തു വരുന്നു. വേളി മാധവപുരം സ്വദേശി പ്രഫുല്ലകുമാർ എന്ന വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തത്. 50 വയസ്സായിരുന്നു ഇദ്ദേഹം. ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ കമ്പനി കഴിഞ്ഞ 145 ദിവസമായി പൂട്ടിക്കിടക്കുകയാണ്. കമ്പനിക്കുള്ളിലെ കെട്ടിടത്തിൽ ഇദ്ദേഹം തൂങ്ങി മരിക്കുകയായിരുന്നു. പൂട്ടിക്കിടക്കുന്ന കമ്പനി നിരവധി ചർച്ചകൾ നടത്തിയിട്ടും ഇതുവരെയും തുറന്നിട്ടില്ല. തൊഴിലാളികൾ അന്നു മുതൽ ഇവിടെ സമരത്തിലാണ്. കഴിഞ്ഞ ദിവസവും സമരപന്തലിലുണ്ടായിരുന്ന പ്രഫുല്ലകുമാർ പട്ടിണി മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ തൊഴിലാളികൾ പറയുന്നത്. രാവിലെ സമരത്തിനെത്തിയ തൊഴിലാളികളാണ് പ്രഫുല്ലകുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജില്ലാ കളക്ടർ എത്താതെ മൃതദേഹം മാറ്റാൻ ആകില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിനുശേഷം ചർച്ചകൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതു ഇടങ്ങളുമൊക്കെ തന്നെ എത്ര എത്ര എണ്ണം തുറന്നുകൊടുത്തു എന്നതിൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ട്. ഈ ഈസ്റ്റ് ഇന്ത്യ ക്ലേ കമ്പനി എന്ന് പറയുന്നത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി കഴിഞ്ഞ 145 ദിവസമായി പൂട്ടിക്കിടക്കുകയാണ്. അങ്ങനെ എത്ര കമ്പനികൾ ഇതുപോലെ പൊതുമേഖലയിൽ പൂട്ടിക്കിടക്കുന്നു, എത്ര കമ്പനികൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ സി ഐ ടിക്കാരുടെയും എ ഐ ടി എസ് കാരുടെയും സമരവുമായി ബന്ധപ്പെട്ടാണ് ഈ പല കമ്പനികളും പൂട്ടിക്കിടക്കുന്നത്. ഇവിടെ മനുഷ്യജീവനും മനുഷ്യ ജീവിതത്തിനുമൊന്നും ഒരു വിലയുമില്ല. എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ച് കുറേ വോട്ട് നേടണം, കുറേ കള്ളക്കടത്ത് നടത്തണം, സ്വർണം കടത്തണം, കുറേ കോർപ്പറേറ്റുകൾ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഇവർ പറയുന്ന കോർപ്പറേറ്റുകളല്ല, അല്ലാത്ത കുറേ കോർപ്പറേറ്റുകളുടെ കൂടെ കൂട്ടുകൂടി നടക്കണം, കമ്മീഷൻ പറ്റണം, വിദേശ ഇടപാടുകൾ നടത്തണം, ദുബായിൽ മീറ്റിങ്ങിന് പോകണം, ഡോളർ കടത്തണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇത് മാത്രമല്ലേ ഇവിടെ നടക്കുന്നുള്ളൂ. ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ പട്ടിണി മൂലം ഈ കോവിഡ് കാലത്തൊക്കെ എത്ര പേർ പട്ടിണി മൂലം രോഗികളായി, എത്ര പേർ മറ്റ് തൊഴിലുകൾ, അതായത് തൊഴിലുകൾ ഉണ്ടായിരുന്നവർ മറ്റു പല തൊഴിലുകളും തേടിപ്പോയി, എത്ര പേർക്ക് വീടുകൾ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു, പെരുവഴിയിൽ കിടക്കേണ്ടി വന്നു.
എത്ര കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം വാവിട്ട് നിലവിളിച്ചു. ഇവിടെ ഏതെങ്കിലും സർക്കാർ എന്തെങ്കിലും അറിഞ്ഞു? കുറെ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കിയതല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയോ? ഇവിടെ സി പി എംകാർക്കോ സഖാക്കന്മാർക്കോ എന്തെങ്കിലും കിട്ടി എന്നുള്ളതല്ലാതെ ഇവിടെ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ജനങ്ങൾ പട്ടിണി മൂലം ആത്മഹത്യ ചെയ്യുകയാണ്. ഇവിടെ വിശന്നിട്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ മണ്ണുവാരി തിന്നുകയാണ്. ഇവിടെ ജപ്തി ഭയന്ന് ആളുകൾ ആത്മഹത്യ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയാണ്. ഇവിടെ ജനം കരയുകയാണ്, ജനം വിതുമ്പുകയാണ്, ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. സർക്കാരാണെങ്കിലോ സർക്കാരിൻ്റെ കീശ വീർപ്പിക്കാനും അഴിമതി നടത്താനും പ്രളയ ഫണ്ട് തട്ടിക്കാനും കള്ളക്കടത്ത് നടത്താനും ഒക്കെ കൂട്ടുനിന്നുകൊണ്ടിരിക്കുന്നു. ഇതെന്ത് കേരളമാണ്? ഇതാണോ പ്രബുദ്ധ കേരളം? ഇതാണോ ഒരു സർക്കാർ? ആരായാലും ചോദിച്ചു പോകും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.